നമസ്കാരം മുദ്രാ ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ നോക്കുകുത്തിയാകുകയാണോ കരവാളൂർ പഞ്ചായത്തിൽ നീലാമാൽ വാർഡിൽ രോഗം സ്ഥിരീകരിക്കുന്ന ആളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ വീട്ടിൽ കഴിയുന്നു പഞ്ചായത്തിന് ഫണ്ടില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും പറഞ്ഞതായി കോവിഡ് രോഗി ഞങ്ങളോട് പറഞ്ഞു കോവിഡ് ബാധിച്ച് 10 12 പേരുണ്ട് പിള്ളേർ ഉൾപ്പെടെ അംഗങ്ങളായത് എല്ലാരും വളരെ പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ആരംഭത്തൊട്ട് ഈ പോസിറ്റീവ് ആയെന്ന് അറിഞ്ഞപ്പോൾ അന്നേരം തൊട്ട് ഞാൻ വാർഡ് മെമ്പറെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ എല്ലാവരും ഞാൻ മാറി 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 വിളിക്കുന്നുണ്ട് ഈ പോസിറ്റീവ് ആയ ആൾക്കാർ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കും പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഈ അസുഖം ബാധിക്കും അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും ഒരു ക്വാറന്റൈൻ സംവിധാനം ഒരുക്കി തരണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു അവരാവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് പഞ്ചായത്തിന് ഫണ്ടില്ലെന്നാണ് പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെന്റും പിന്നെ സംസ്ഥാന ഗവൺമെന്റും ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായിട്ട് ഒരുപാട് ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട് കേരളത്തിലെല്ലാ പഞ്ചായത്തുകളിലും ഫണ്ട് അനുവദിക്കുന്നുണ്ട് ഉണ്ട് പഞ്ചായത്ത് ഫണ്ടുണ്ട് നമ്മുടെ കരവാളൂർ പഞ്ചായത്തിന് മാത്രം ഫണ്ടില്ലെന്ന് പറഞ്ഞു ഈ ഫണ്ട് എവിടെ പോയി ഈ ഫണ്ട് പിന്നെ ആർക്ക് വിനിയോഗിക്കാനാണ് വെച്ചേക്കുന്നത് ഇത് ആരാ പറഞ്ഞത് വാർഡ് മെമ്പറോ വാർഡ് മെമ്പർ പറയുന്നത് ഫണ്ടില്ലെന്ന് ഫണ്ടില്ലെന്ന് പറയുന്നു ഈ ഫണ്ട് പിന്നെ പോയി അത് മാത്രമല്ല ഈ പഞ്ചായത്ത് പ്രസിഡന്റിക്ക് ആരംഭത്തിലേ ഞാൻ പറയുന്നു പിന്നെ ഈ നമുക്ക് ഇപ്പം സ്കൂളിൽ ക്ലാസ്സിൽ തൊട്ടടുത്ത് എൽ പി സ്കൂളുണ്ടല്ലോ ആ സ്കൂളിൽ ക്ലാസ് ഇല്ല അപ്പം നമുക്ക് തൽക്കാലത്തിന് നമുക്ക് അവിടെ ആ ഒരു എല്ലാ റൂമും വേണ്ട 4ാം ക്ലാസ് വരെയുണ്ട് 4 റൂമും വേണ്ട 2 റൂം അതിനായിട്ടൊന്ന് ഒഴിച്ചിട്ട് തരാൻ പറഞ്ഞു പോരെങ്കിൽ തന്നെ പഞ്ചായത്തിൽ നമ്മുടെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അങ്ങനെ അടിയുടെ തൊട്ട് നല്ലത് ഒരു ഒരു 10 പേർക്ക് അവിടെ സുഖമായിട്ട് അവിടെ താമസിക്കാൻ പറ്റും അപ്പോൾ അതെങ്കിലും തരാൻ പറഞ്ഞിട്ട് അതും തരുന്നില്ല അപ്പോൾ അതിനുള്ള ഓർഡർ നമുക്കില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് തരണമെന്നുണ്ടെങ്കിൽ കളക്ടർ ഓർഡർ ഉണ്ടെന്നാണ് പറയുന്നത് കളക്ടർ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട അധികാരികൾ അതിനകത്ത് ഒരു മുൻകൈ എടുത്തെങ്കിലല്ലേ അവർ ചെയ്യാൻ പറ്റുള്ളൂ അവരെല്ലാത്തിനും മൗനം പാലിക്കുന്നില്ല പിന്നെ ഈ പിന്നെ ക്വാറന്റൈനിൽ കഴിയുന്ന ആൾക്കാർക്ക് അവർക്ക് ഭക്ഷണ കാര്യങ്ങൾ ബാക്കിയുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരായാലും പിന്നെ സമൂഹത്തിലുള്ള ആൾക്കാരായാലും നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് ആ രീതിയിൽ നമുക്കത് വേണ്ട കുഴപ്പമില്ല പക്ഷെ നമുക്ക് ബാക്കിയുള്ളവർക്കൂടെ അസുഖം വരാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഞാൻ അവർക്ക് പറഞ്ഞത് ഇപ്പൊ നിലവിൽ വീട്ടിൽ എത്ര പേരുണ്ട് പോസിറ്റീവ് നിലവിൽ എന്റെ വീട്ടിൽ ഞാൻ ആദ്യം എനിക്കായി പിന്നെ അതുകഴിഞ്ഞ് എന്റെ വൈഫിന് എന്റെ കുഞ്ഞിന് കുഞ്ഞിന് 4 വയസ്സ് പിന്നെ എന്റെ അനിയൻ ഉണ്ടായിരുന്നു അവനും പോസിറ്റീവ് ആയി ആദ്യമേ ചേട്ടനാണാവുന്നത് അല്ലേ ആദ്യം എനിക്ക് വന്നു പിന്നെ ഒരുമിച്ചൊരു വീട്ടിലായിരുന്നു താമസം പിന്നെ നല്ല പിന്നെ നമ്മൾ എങ്ങോട്ട് പോകാനാ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു നമുക്ക് വേറെ താമസിക്കാനുള്ള സംവിധാനം അവർ ഒപ്പിച്ച് തരുന്നില്ലല്ലോ സ്വന്തം അവനവന്റെ വീടുകളിൽ തന്നെ പിന്നെ കഴിയാൻ പറഞ്ഞു ഉള്ള സൗകര്യത്തില് വാർഡ് മെമ്പർ ആരാ അവിടുത്തെ വാർഡ് മെമ്പർ രാജേശ്വരി ശരി 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 വീട്ടിൽ അടിസ്ഥാന സൗകര്യം ഉണ്ടായിരുന്നു ഇവര് പറയുമ്പോ ഇങ്ങനെ അടിസ്ഥാന സൗകര്യം നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുകളൊന്നുമില്ല നമുക്ക് പുറത്ത് ഒരെണ്ണം കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമേ ഉള്ളൂ എല്ലാവരും അതിനകത്ത് വേണം ഉപയോഗിക്കേണ്ടത് ഈ അസുഖം ഉള്ളവരും അതിനകത്ത് കുളിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് അവരും പിന്നെ വീട്ടിലുള്ള ബാക്കിയുള്ളവരും കുളിക്കണം അങ്ങനെ നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും ഈ അസുഖം വരാത്തവർക്ക് പിന്നെ വരാത്തവർക്ക് അസുഖം വരും അപ്പൊ മാറി താമസിക്കുന്ന സംവിധാനം നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് തരാൻ പറ്റത്തില്ല അവർക്ക് അതിനുള്ള ഓർഡർ ഇല്ല പഞ്ചായത്തിന് അതിനനുസരിച്ച് ഫണ്ടില്ല എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇപ്പൊ എത്ര ദിവസമായി അസുഖം വന്നിട്ട് ഇന്നിപ്പോ എനിക്ക് ഇന്നിപ്പം 10 ദിവസമായി അടുത്ത ടെസ്റ്റിന്റെ സമയം 9 ദിവസമായി അടുത്ത ടെസ്റ്റിന്റെ സമയമായോ അടുത്ത ടെസ്റ്റിന്റെ സമയമായി പക്ഷെ അങ്ങനെ ടെസ്റ്റിന്റെ സമയം അവർ പിന്നെ ഇന്നലെ വിളിച്ചു ചെല്ലാൻ വിളിച്ചു ഞാൻ പറഞ്ഞു ഇന്ന് വരാൻ പറ്റത്തില്ല ഇന്ന് വരാൻ പറ്റത്തില്ല പറഞ്ഞു ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ തന്നെ ഞാൻ തിരിച്ച് ഞാൻ എങ്ങോട്ട് പോകും തിരിച്ച് ഞാൻ ഈ പോസിറ്റീവ് ആയിട്ട് കിടക്കുന്ന ഈ ആൾക്കാർ നെഗറ്റീവ് ആണെങ്കിൽ വേറെ എങ്ങോട്ടും പോകാൻ സ്ഥലമില്ല അതാണ് പ്രധാന പ്രശ്നം അല്ലേ വേറെ എങ്ങോട്ടും പോകാൻ സ്ഥലമില്ല ശരി ശരി വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വരണം ഈ നെഗറ്റീവ് ആയിട്ട് വീണ്ടും പിന്നെ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും ശരി 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 ചേട്ടാ അത് അറിയാൻ വേണ്ടി വിളിച്ചതാ ആയിക്കോട്ടെ അതുപോലെ എനിക്ക് മാത്രമല്ല ഈ പിന്നെ എന്റെ പിന്നെ എന്റെ എന്നോടൊപ്പം തന്നെ അസുഖമായിട്ടുള്ളതുകൊണ്ട് 7 കുടുംബമുണ്ട് 7 കുടുംബത്തിലെ മൊത്തം ബാക്കി ഉള്ള അംഗങ്ങളുണ്ട് 2.5 വയസ്സുള്ള കുഞ്ഞു വരെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അവരുടെ എല്ലാ സാഹചര്യം ഇതിനെക്കാട്ടിലും അങ്ങേ അറ്റം നമ്മൾ ചെന്ന് നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കും അത് ബോധ്യപ്പെടത്തുള്ളൂ
അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല. ഒറ്റ റൂമിൽ കഴിയുന്ന ആൾക്കാരുണ്ട്, അവര് എത്തന്നെ എട്ടൊമ്പത്, ഒരു വീട്ടിൽ തന്നെ ഒമ്പത് കുടുംബം, ഒമ്പത് അംഗങ്ങളുണ്ട്. ഒമ്പത് അംഗങ്ങളും പിന്നെ ഇതിനെക്കാട്ടില് അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ വീട്ടില്. ശരി ശരി. അത് പഞ്ചായത്തിന്റെ ഒരു വീട് കിട്ടിയത്, ആ പണി ഇതുവരെ പൂർത്തിയാക്കിയില്ല. അത് ബന്ധവസിലുള്ള റൂമൊന്നും അല്ല നിനക്ക്. ഈ ബാക്കിയുള്ള ഈ എട്ട് അംഗങ്ങളും ഈ ആ വീട്ടിലാണ് കഴിയുന്നത്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ സമയത്ത് അവന്റെ പിന്നെ ഈ കോവിഡ് വന്ന ഒരാളുണ്ട്, പിന്നെ അയാളുടെ അമ്മയ്ക്കും ഈ അസുഖം ബാധിച്ചു. അവർക്ക് 10-62 വയസ്സുണ്ട്. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡായ നീലാമാളിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നിരവധി ആളുകൾക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. രോഗം സ്ഥിരീകരിക്കുന്ന ആളുകളെ കോവിഡ് സെന്ററിലേക്ക് മാറ്റാൻ കഴിയാത്തതുകൊണ്ടാണ് നീലാമാളിൽ രോഗവ്യാപനം രൂക്ഷമായത്. തുടർന്ന് വാർഡ് മുഴുവനായും അടയ്ക്കുന്നു. നീലാമാളിൽ നിന്നുള്ള ഒരു കോവിഡ് രോഗി ഞങ്ങളോട് പറഞ്ഞത് പ്രേക്ഷകർ കേൾക്കുക. അതെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരാൾക്ക് ആദ്യം കോവിഡ് സ്ഥിരീകരിക്കുന്നു. പിന്നീട് വീട്ടിൽ ചികിത്സയിൽ കഴിയാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പും ഒപ്പം സർക്കാർ സംവിധാനങ്ങളും അറിയിച്ചത്. വീട്ടിലെ മറ്റ് ആളുകൾക്കും സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നു, 4 വയസ്സുള്ള കുഞ്ഞിന് ഉൾപ്പെടെ. ഇദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ച് 9 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കോവിഡ് റീടെസ്റ്റിനായി ആരോഗ്യവകുപ്പ് വിളിക്കുന്നു. പക്ഷേ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ അദ്ദേഹം പിന്നീട് എവിടെ താമസിക്കുമെന്നതാണ് ചോദ്യം. ഈ വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെയും വാർഡ് മെമ്പറിനെയും അറിയിക്കുന്നു. പഞ്ചായത്തിൽ ഫണ്ടില്ല എന്നതായിരുന്നു അവരുടെ മറുപടി. സന്നദ്ധ സംഘടനകളുടെ സഹായം മാത്രമാണ് ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചത്. ഇതേ വാർത്ത തന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. കരവാളൂർ വട്ടമണ്ണിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ആരംഭിച്ചുവെങ്കിലും ആർക്കും പ്രയോജനപ്പെടുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ എവിടെയെന്നാണ് സാധാരണ ജനങ്ങളുടെ ചോദ്യം. ന്യൂസ് ബ്യൂറോ കരവാളൂർ. അഞ്ചലിന്റെ മുഞ്ചിന് പത്തരമാറ്റ് സെന്റ് ജ്വല്ലേഴ്സ് അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്ന പുത്തൻ പുതിയ ബ്രൈഡൽ കളക്ഷനുകൾ, വിവാഹ കളക്ഷനുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കി പുതിയ സ്വപ്നങ്ങൾ, പുത്തൻ പുതിയ ഡിസൈനുകൾ. കേരള, കൽക്കട്ട, ഷെട്ടിനാട്, നാഗാസ് ടെമ്പിൾ കളക്ഷൻ, സിംഗപ്പൂർ, തുർക്കിഷ് മോഡലുകളുടെ വിപുലമായ കളക്ഷൻ. വിവാഹ പർച്ചേസുകൾ കേരള മോഡൽ ആഭരണങ്ങൾക്ക് ഉൽപാദന വില മാത്രം നൽകി സ്വന്തമാക്കാവുന്നതാണ്. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ.